ഹായ് മക്കളെ, ഇത് മോളുടെ വീടാണ്. ചേട്ടൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ എറണാകുളത്തു നിന്ന് എല്ലാവരും കൂടി വെറുതെ ഒരു ഇതിനു വേണ്ടി ഇങ്ങനെ വന്നതാണ്. ഇതാണ് അവരുടെ മെയിൻ റൂട്ടിലോട്ടുള്ള വഴി. ഇതാണ് ഇവിടുത്തെ ഉസ്താദി പറഞ്ഞാൽ. ഇങ്ങേരി ഇവിടെ വന്ന് എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. എറണാകുളത്തു നിന്ന് വന്നാങ്ങട്ട് ഇതാണ് പരിപാടി. എഞ്ചിനീയറാണ് താഴെ. എഞ്ചിനീയർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ഇതാ വളമിടുക, വിരം മേടിച്ചിട്ട് ഇവിടെ ഇതൊക്കെ ഇലവും. അപ്പം ഇന്ന് വളമിടണം. ദിവസമായി കാരണം ഞാൻ എറണാകുളത്തു നിന്ന് വന്ന ഇതിനു വേണ്ടി ഇവിടെ വളമിടണം. എന്താണ് ഇതിലെന്തൊക്കെ മിസ്സിങ്ങാണ് ഉള്ളത്? ആ ഇങ്ങേരോട് ചോദിച്ചിട്ട് കാര്യമില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇനി ഇത് നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. ഒരാളല്ല വർക്ക് ചെയ്യണം, മൂന്നാല് വർക്കേഴ്സൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അവിടെ ആരും ഇല്ല. ശനിയാഴ്ചയാണ്, അത്യാവശ്യം ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുരുമുളകുണ്ട്, ഏലം, കൃഷിയൊക്കെയാണ് ഇവിടെ ചെയ്യണത് ഉണ്ടോ. കുരുമുളക്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചിലവുണ്ട്. ഇനി നമ്മൾ കാണുമ്പോൾ ഏലൊക്കെ നല്ല ഇതൊക്കെയാണ്, ടേസ്റ്റാണ്. പക്ഷേ അതിനനുസരിച്ച് അത്രയും ബുദ്ധിമുട്ടുകൾ ഈ ഒരു കർഷകർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അത്യാവശ്യം ഇച്ചിരി പച്ചക്കറിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതിലിറങ്ങാല്ലേ. ആ നിങ്ങളിത് എവിടെയാണ്? ഇതിങ്ങനെ കിടക്കണേ കുറേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. എന്നാലും ഞാൻ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ സൗണ്ട് കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോണേണ് കേട്ടോ. ഉണ്ടാ ഏലം എന്ത് ആയിക്കൊണ്ടിരിക്കും. എടാ എവിടെയാ നിങ്ങൾ? ഹലോ, താഴെയാണോ? ഇവർ ഈ വെളുപ്പാം കാലത്ത് എനിക്ക് ഈ പണിയാണ് ഇവർ ചെയ്യണത്. ഇതായിരിക്കുന്നെങ്കിലും അറിയാം ഇതിൻ്റെ കഷ്ടപ്പാടൊക്കെ. അറിയണമെന്നുണ്ടെങ്കിൽ ഇവരിലൊരാളായിട്ട് അല്ലെങ്കിൽ ഇതേപോലെ കൃഷി ചെയ്യാനായിട്ടുള്ള സന്മനസ്സുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. ഇതിന് വെറുതെ നമ്മൾ ഈ വർത്താ ഇത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാര്യം ഇതിന് വളമിടാനുള്ള സംവിധാനം ചെയ്യണം, അതറിയുകയും വേണം. ഇതിൽ നമ്മുടെ മരുമകൾ കിടന്നടക്കണം മാന്ത്രമാണ്. ഇവരൊക്കെ ഇത് ചെയ്ത് ഉണ്ടാ. ഹായ്, അതാണ് മരുമൻ. മരുമൻ ഒരു ഇതല്ല പണി. മരുമാൻ വേറെ പണിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് പണിക്കാർ കുറവായ കാരണം പുള്ളിയും കൂടി ഇതിൻ്റെ അകത്ത് നിന്നു. അതിനൊരു ഇത് വേണം കേട്ടോ, എന്നാലേ കാര്യങ്ങൾ നടക്കും. ഇതിങ്ങനെ അങ്ങോട്ട് കിടക്കണേ. അപ്പോൾ പിന്നെ ഇങ്ങേരിക്ക് സമയം കിട്ടണനുസരിച്ച് ഇങ്ങേരി ഇത് ചെയ്യും. കുറച്ച് ബാക്കി ജീവനക്കാർ വരും, അവർ ചെയ്യും. ഇതാണ് വാള വിടണം. ഇത് എന്തൊക്കെയാണ് ചേർത്തേക്കണേന്ന് പറഞ്ഞാൽ ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയേക്കണം? ഇതിനകത്ത് പലതരം പിണ്ണാക്കുകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു ജൈവവളവും. വേറൊരു ജൈവവളം എന്ന് പറഞ്ഞാൽ ജൈവവളത്തിൻ്റെ പേര് മനസ്സിൻ്റെ എന്തോ ജൈവവളം, ഇന്ത്യ ഗ്രോ എന്ന് പറഞ്ഞൊരു. അതാണിത്. അതെങ്ങനെയാണ് ഇടണം? നെട്ട് കാണിച്ച് ഇട്ട് കാണിച്ച്. ഈ ബംഗാളിനെ കൊണ്ടുവന്ന വലിയ പണിയാണ്. ബംഗാളി എന്ത് സ്പീഡിലാണ്? ചേട്ടനെ ഇവിടെ നിർത്തിക്കൂടെ? ഇതൊന്നും പണിയറിയാൻ പാടില്ലാത്തൊരു പണിക്കാരനാണ് ഇക്കണം. ഈ ചെയ്യുന്നവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ലേബേഴ്സിൻ്റെ ഷോർട്ട് കാരണം ഇവരിപ്പോൾ കുറച്ചൊക്കെ ഇവരിടും. ബാക്കി അങ്ങോട്ട് താഴ്ത്തോട്ടൊക്കെ ഉള്ളത് അവരിഞ്ഞ് ലേബേഴ്സ് വന്നിട്ട് അവരെ കൊണ്ടുപോയി ഇരിക്കുന്നത്. ഇതൊരു പശുത്തൊഴുത്താണ്. ഇതിൻ്റെ ഇടയിൽ പശുവിനെയും വളർത്തണം. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പുല്ല് പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് വന്ന് കടിക്കും. ഈ ഇത് പശു തിന്നോ ഈ സാധനം? ആ ഏലം. ഇതാണ് വളമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് കിടക്കണ മണ്ണ് പോലത്തെ സാധനം. നാടൻ പിറവികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വർക്കേഴ്സിൻ്റെ ഇതാണ്. താൽക്കാലിക റൂമുകളൊക്കെ
ഇത് നടക്കണേനെ കുറേ ഉണ്ട്. നമുക്കിത് എല്ലാം എത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് ഇവിടെ നടക്കണെങ്കിൽ. എൻ്റെ അടുത്ത് കുരുമുളകും ഉണ്ട് കേട്ടോ. കുരുമുളകും ഇവർ ഇത് ചെയ്തിട്ടുണ്ട് കണ്ട. ഇതിങ്ങനെ താഴത്തോട്ട് മൂന്നാലഞ്ച് ഏക്കറുണ്ട് മൊത്തം. നമ്മ അതിൻ്റെ കുറച്ച് ഇപ്പം എടുക്കാൻ പറ്റുള്ളൂ ഒക്ക്. ആ ഇത് വെള്ളത്തിൻ്റെ പൈപ്പും പോയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മരുന്നടിക്കാനുള്ള ഇതും കൂടി ഇതിൻ്റെ അകത്ത് കൂടെ പോയിട്ടുണ്ട്. അവിടെ നമ്മൾ എളി ഇത് വന്നത്. ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കണം? എന്തൊക്കെയാണ്? പരുത്തി പിണ്ണാക്ക്, അങ്ങനെ മഞ്ഞൾ, അങ്ങനെ വേറെന്തോ സാധനങ്ങളെ കൂട്ടി എട്ട് കൂട്ടം. എട്ട് കൂട്ടം. അതിൻ്റെ കൂടെ ഈ വേരിൻ്റെ നീളം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭൂവസ്ത്ര എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതും കൂടെ മിക്സ് ചെയ്യും. 50 കിലോയ്ക്ക് 2 കിലോ. 50 കിലോയ്ക്ക് 2 കിലോ. അങ്ങനെ 50 കിലോ പിണ്ണാക്ക് ഇടുന്നു. അതിനകത്ത് ഈ 2 കിലോ ഭൂവസ്ത്രം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ചൂട്ടി കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇത് പൂത്ത് ഒരു പൂപ്പല് പോലെ വരും. പൂപ്പല് പോലെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഈ മണ്ണിലേക്ക് ഇറങ്ങും. ഒരാറ് മാസത്തേക്ക് വേരിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. വേരിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പേരത്തിന് നല്ല കരുത്തുണ്ടാവും. കൂടുതൽ ഇതിപ്പോൾ റെഡി പറഞ്ഞാൽ ഇതിപ്പോൾ ആയിട്ടുണ്ട. ഇതിപ്പോൾ എന്തെങ്കിലും അവസ്ഥ നിൽക്കണം? ഇല്ല, ഇത് എടുക്കാറായില്ല. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്തോളൂ. കഴിഞ്ഞ ആഴ്ച ഇതിനെടുത്ത്. ഇതിനെടുത്ത്. ഇനിയിപ്പോൾ ഒരു ഒരെടുക്ക് കഴിഞ്ഞിട്ട് 40 ദിവസം 45 ദിവസം കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം എടുക്കും. അടുത്ത പ്രാവശ്യം എടുക്കും. അങ്ങനെയാണ് ഏലത്തിൻ്റെ പരിപാടി. ഏലം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ പഠിച്ച കൃഷിക്കാരനാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കറിയാം. പുള്ളി പണിക്കാരനല്ല, ഇതിൻ്റെ ആളെ ഓണറാണ്. ഇവിടെ കിടന്ന് പണിയണം, എന്നാലേ നടക്കുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള വിഷയം. ഞാൻ പിന്നെ മര്യാക്കളെ കാണിക്കാം. ഇങ്ങനെയാണ് ഇത്, ഇങ്ങനെ ഇതൊക്കെ കയറാതിരിക്കാൻ വേണ്ടി മുള്ളുവരിയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടും. ഇതിന് വെള്ളം വന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു ഇവിടുന്ന് എത്ര ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ട്? ഒരു 1/2 കിലോമീറ്ററോളം പോണ ഇതിൻ്റെ കിണർ ഇരിക്കുന്നത്. അതിലോട്ടാണ് ഈ ഓസ് പോയേക്കണം ഉണ്ടോ. അവിടെ നിന്ന് വെള്ളം അടിച്ച് ഇങ്ങാട് വരും. ഇവരെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനും എല്ലാത്തിനും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവരാ കിണറ്റിലെ വെള്ളം നല്ല വെള്ളമാണ് കൊടുത്തത്. അപ്പോൾ ആ വെള്ളം കൊടുത്താണ് ഇവർ ക്ലീൻ ചെയ്യുക. അതിൻ്റെ പൈപ്പാണ് ഇപ്പോൾ അപ്പോൾ വീട്ടിലോട്ടും പോവും. ഈ ഏലത്തിന് ഏലത്തിന് വെള്ളം ഒഴിക്കണോ? ആ നല്ല വേനൽ വന്നാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ടി വരും, അല്ലാതെ ഒഴിക്കണ്ട. ഇതിനു വേണ്ടി വെള്ളത്തിന് പ്രശ്നമൊന്നും ഇതിനില്ല. ഈ വേനൽക്കാലത്ത് മാത്രം ഒന്ന് അതിനാണ് ഈ മരങ്ങൾ ഇങ്ങനെ നിർത്തിയേക്കണം. മരത്തിൻ്റെ തണലുള്ളത് കൊണ്ട് അധികം ഇത് വരില്ല. അപ്പോൾ പിള്ളേരൊക്കെ വന്നുണ്ട്. ഇവിടുത്തെ പിള്ളേരാണ് ഇവർക്ക്. ഇവർ എല്ലാവരും സഹകരിച്ച് ചെയ്യണതേ. ഇത് ഇളയ മോളാണ്, ഇവിടുത്തെ ഇതും ചെയ്യും. ഇതൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവരുമൊക്കെ ഇതിൽ ഇറങ്ങി ഇത് ചെയ്യണം. പപ്പനും അമ്മനെയൊക്കെ സഹായിക്കും പിള്ളേർ. അത് വർക്കർമാരില്ലാത്തപ്പ പിന്നെ ഇവരൊക്കെ ഫ്രീയാണ്. ശനി ഞായറല്ലേ, ശനി ഞായറൊക്കെ എന്താ പണിയുണ്ടെങ്കിൽ ഇവർ ഇതേപോലെ വന്ന് ഇതാണ് ഇതിൻ്റെ വളം. ഇത് നടത്തിപ്പ് കാര്യത്തിയാണ് പറഞ്ഞു ഒരായി പറഞ്ഞു. വേണ്ട, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇതെടുത്ത് ഇത് ഇങ്ങനെ 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 കറി ഈ സാധനം ഇനി നനഞ്ഞ് ഈ വേരിൻ്റെ ഇതിലോട്ട് ഇത് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഞരമ്പ് അതിൻ്റെ വേരിൻ്റെ ഇതൊന്നും കംപ്ലൈൻ്റ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ നിന്നോളൂ ഇത്. ഓക്കെ, ഇത് മേളിലിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. ഇവിടെ ഇട്ട് മിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാക്ക് കൊണ്ടുവരണമെങ്കിൽ വലിയ പണിയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വേര് നല്ല വളം അവിടെ മിക്സ് ചെയ്തിട്ട് പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകണം. കർഷകനാൾ സ്മാർട്ടാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ നല്ല നല്ല പണിയെടുക്കണോണ്ടോ. നല്ല ആരോഗ്യമായിട്ട് ഇരിക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്തോട്ടൊക്കെ ഉണ്ട്. അത് ഓരോന്ന് ഇട്ടിട്ടിട്ട് ചെയ്യണം. ഇതൊരു നേരിതായിട്ട് ഇതൊക്കെയുണ്ട്. ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇതിൽ
വല്ല ഏഴ് ജന്തുക്കളൊക്കെ ഉണ്ടാകും, അതൊന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവർ മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കണോണ്ടും ഇതിൻ്റെ സ്മെല്ലുള്ള കൊണ്ടും അധികം ഏഴ് ജന്തുക്കൾ കാണാറില്ല എന്നാണ് ഇവർ പറയണത് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ കിടക്കണേ, എനിക്ക് കാല് കൊണ്ട് നടന്ന് നമുക്ക് പരിചയമില്ലാത്തല്ലേ. നമ്മൾ തൊട്ടടുത്തുള്ള ഓർമ്മ അങ്ങനെ പറഞ്ഞല്ല, തൊട്ടയൽവാസിയുടെ ഈ പറമ്പിൽ കണ്ടോ, ഇതൊരു രണ്ടാഴ്ച മുമ്പ് ഈ വളം ഇട്ടതാണ്. ഈ പൂപ്പൂല് പോലെ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇത് വന്ന് കഴിയുമ്പോഴാണ് മണ്ണിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പം ഇട്ട സാധനം അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ വരും. ആയിക്കഴിയുമ്പോൾ നനവൊക്കെ ആയിക്കഴിയുമ്പോൾ ഈ ചാരം പോലെ ഇരിക്കും. നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ മാന്തണം, കൈക്ക് കുഴപ്പമില്ല. ഇത് കൈ കൊണ്ടുള്ള ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാന്തണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വേര് പൊട്ടിപ്പോവും, ഈ മറ്റേ പിക്കാസ വല്ലതൊക്കെ ഉപയോഗിച്ചാൽ. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ കൈ കൊണ്ടാണ് ഈ കാണിക്കണേണ്ട, വേണ്ട വേര് പൊട്ടാതിരിക്കാനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കൈ വന്ന സാധനമൊക്കെ ഉണ്ട്, പക്ഷേ അത് ഒക്കെ ആഴത്തിലോട്ട് വരുമ്പോൾ പോയാൽ ഇതിൻ്റെ വേര് പൊട്ടിപ്പോകും, അത് അവിടെ വെച്ച് നിന്നുപോകും. അപ്പം ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഇത് കിട്ടും. ഓക്കെ, ഈ സാധനം ഇലക്ക ഉണക്കി കഴിഞ്ഞാൽ വെക്കാനും പറ്റില്ല ഇവിടെ. എന്ന് വെച്ചാൽ ഇത് നല്ല ചൂട് വേണം പിന്നെ. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണക്കി അപ്പം തന്നെ മാർക്കറ്റ് ചെയ്യുക, വിൽപ്പനക്കാരിക്ക് കൊടുക്കുക. അവിടെ ഒരു കാറ്റ് പോലെയാണ്, ഇവിടെ കാറ്റുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തായതുകൊണ്ട് അറിയണില്ല, നല്ല കാറ്റുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇത് ഞാൻ മേളിൽ കയറിയിട്ട് കാണിച്ചു തരാം നിങ്ങളെ. ഹായ് മക്കളെ, ഞാനേ ഇതിൽ ഇത് ഇന്ന് ഇടണത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നാ കാണിച്ചു ഇതിലിങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ മോളിട്ട പോലെ ഞാനും ഒന്ന് ഇട്ട് നോക്കണം. കൈ കൊണ്ടിട്ട അപ്പം എൻ്റെ ഇത് കഴിഞ്ഞ് നമുക്കും മുതലാണ് പരിപാടിയല്ല, അതുകൊണ്ട് ഞാനിത് ഇവരെ തന്നെ ഏൽപ്പിക്കുന്നത്. കാരണം ഇത് കുനിഞ്ഞൊക്കെ കിടന്ന് ചെയ്യണം, നമുക്ക് ഈ ഇങ്ങനത്തെ പണിയൊന്നും ഇത് ശീലമില്ല. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ദിവസവും തോട്ടം നോക്കണമെന്നാണ് ഇവർ പറയണത്. തോട്ടം നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ഇത് കിട്ടും, ഗുണം ഉണ്ടാവും. ഞാനും പതുക്കെ മേളിലേക്ക് കയറണം, കറങ്ങി തിരിഞ്ഞൊക്കെ വേണം വരാൻ. ഇതിൽ ആളില്ലെങ്കിൽ നമുക്ക് വഴി മാറിപ്പോവും. അങ്ങനെ ഒരു ഇതുണ്ട്, ഇവിടുത്തെ ആൾ തന്നെ വേണം കൂടെ. ഒരു ചാലുണ്ട്. ഓക്കെ, പുള്ളി പോകണതിൻ്റെ കുറേ പോകണം, എന്നാലും എനിക്ക് വഴി അറിയുള്ളൂ. ഇവരിങ്ങനെ നടക്കണതുകൊണ്ട് ഇവർക്കറിയാൻ പറ്റും നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ വന്നത്. ഇവിടെ വന്നാൽ തന്നെ അധികം ഇങ്ങോട്ട് വരാറില്ല, മഴ തണുപ്പ്, ഇപ്പോൾ തണുപ്പ് സീസൺ ആകണമുള്ളൂ ഇവിടെ. എന്നാലും ഉണ്ട് തണുപ്പ്, അത്യാവശ്യമുണ്ട്, ഇത്രയും വെയിലൊക്കെ ഉള്ളൂ ഇവിടെ. ഈ മരങ്ങളൊക്കെ ഇനി തണൽ കിട്ടാൻ വേണ്ടി ഇവർ നിർത്തിയേക്കണമെന്ന്. ഇനിയിത് ഇത് വീടിൻ്റെ ബാക്ക് വശം, ഇത് ഗ്യാസ് കണക്ഷൻ ഇട്ട ലൈനാണ്. ഇപ്പോൾ ഈ ഒരു ചാക്ക് വളമെന്ന് പറഞ്ഞാൽ ഒരു 10,000-5,000 ഈ ചാക്കിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ഇതിൻ്റെ മേളിൽ പോയിട്ട് നിങ്ങളെ ഇത് കാണിച്ചു തരാം. ഏലത്തിൻ്റെ കിടപ്പ് വെച്ച് താഴ്ത്തും അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട്, ഉണ്ടോ അങ്ങോട്ടൊക്കെ കിടക്കണത് തന്നെ. ഇതാണ് അത് റോട്ടിലോട്ട് പോണ വഴി. ആഹ്, അവിടെ ഒരു പുതിയ വീട് കടയാണ്.
ഷോപ്പാണ്, അതിലേ റോഡ് പോകുന്നുണ്ട്. ഇങ്ങനെ ഇതിങ്ങനെ കിടക്കണേ. ഇവിടെ വീടുകൾ കുറവാണ്. ഈ ആ താഴ്ത്തു നിന്ന് ഞാൻ പറഞ്ഞ വെള്ളം ഇതിൽ കൂടിയാണ് വന്നത്. ആ മോട്ടറടിച്ച് ഇതിൻ്റെ അകത്ത് കയറ്റി സോളാർ ഹീറ്റർ. ഇവിടെ അത്യാവശ്യം സീസണിൽ തണുപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. ഹായ് മക്കളെ, അതാണ് നമ്മുടെ മോളുടെ വീട്. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ, നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. അവരങ്ങനെയൊക്കെ ചെയ്യണം. അന്ന് ഇവർ ഇവിടൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. ആൾക്കാരുമൊക്കെ നല്ല എല്ലാവരും സഹകരിക്കുന്ന ആൾക്കാർ. പഴയ വഴിക്കും പല തോട്ടങ്ങളാണ് ഉള്ളത്. ആ തോട്ടമൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല ഇവിടെ നിന്നൊക്കെ. അങ്ങോട്ടൊക്കെ പോയി വേറെ ഇലക്ക തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഏലം, അതേപോലെ തന്നെ കുരുമുളക്, ഇതാണ് ഇവർക്ക് ഏറ്റവും കൂടുതലുള്ള. ഈ ഭാഗങ്ങളിൽ അതൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ വേറെ സ്ഥലത്തോടൊക്കെ പോയാൽ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് വിഷുവലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് സഹകരിക്കുക. കാര്യം ഇവിടെ ഇച്ചിരി അത്യാവശ്യം കാറ്റുള്ളതുകൊണ്ട് നമുക്ക് സൗണ്ട് കേൾക്കുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു അത്യാവശ്യം വേണ്ട കാറ്റ്, വേണ്ട കാറ്റുണ്ട് അത്യാവശ്യം. ഇപ്പോൾ കുറഞ്ഞ, കുറച്ച് മുമ്പ് നല്ല കാറ്റാണ്. ഒരു കാറ്റൊക്കെ ഇങ്ങനെ വരാൻ നേരത്ത് ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് നല്ല ഈ ഏലത്തിന് ഇങ്ങനെ വെച്ചേക്കണതിനെ, മരങ്ങൾ വെച്ചേക്കണത് തന്നെ അതിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടല്ല എന്ന് ചോദിച്ചിട്ടാണ് ഞാനത് ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ തലമുറക്ക് ചെയ്യാൻ പറ്റിയ പരിപാടിയൊക്കെ. കാര്യം ബിസിനസ് ചെയ്യേണ്ട ആൾക്കാർ, പഠിത്തം മാത്രമായിട്ട് കാര്യമൊന്നുമില്ല, ബാക്കിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ആയ അത്രയൊന്നുമല്ല. ഇവിടുത്തെ രണ്ട് പിള്ളേരും ഇതിലോട്ടൊക്കെ ഇറങ്ങി അവരും ഇതേപോലെ വർക്ക് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ ഓക്കെ.